കേന്ദ്രമന്ത്രിയുടെ പരാമർശങ്ങൾ ജനാർദ്ദനനെ ഉലച്ചു. ഉറങ്ങാൻ കഴിഞ്ഞില്ല. 2 ലക്ഷം രൂപ നൽകിയ ബീഡി തൊഴിലാളി ആള് വേറെ ലെവല. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 1 രൂപ സംഭാവന നൽകുമ്പോഴും മനസ്സ് എരിയുന്നവരാണ് അധികവും. എന്നാൽ തൻ്റെ സമ്പാദ്യത്തിൻ്റെ മുഴുവൻ തുകയും സംഭാവന ചെയ്യുക എന്ന് വെച്ചാൽ അതാണ് കണ്ണൂരിലെ ബീഡി തൊഴിലാളിയായ ജനാർദ്ദനൻ ചെയ്തത്. ജനാർദ്ദനന്റെ നന്മയിൽ അഭിനന്ദന പ്രവാഹം ഒഴുകുകയാണ്. താൻ ബീഡി തീർത്ത് സമ്പാദിച്ച 2,850,000 രൂപയിൽ നിന്ന് 2 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനയായി നൽകിയ കണ്ണൂർ സ്വദേശി ചാലാടൻ ജനാർദ്ദനനെ കുറിച്ച് ഫേസ്ബുക്ക് പോസ്റ്റുമായി CPM നേതാവ് P.ജയരാജനും രംഗത്തെത്തി. സംസ്ഥാനത്തിന് കോവിഡ് വാക്സിൻ ലഭിക്കുന്നത് സംബന്ധിച്ച് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി V.മുരളീധരൻ പറഞ്ഞ കാര്യങ്ങൾ ജനാർദ്ദനനെ അസ്വസ്ഥനാക്കിയിരുന്നുവെന്നും കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവനകൾ മൂലമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാൻ ജനാർദ്ദനൻ തീരുമാനിച്ചതെന്നും P.ജയരാജൻ തന്റെ സോഷ്യൽ മീഡിയ കുറിപ്പിലൂടെ പറയുന്നു. ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയായിരുന്നു: ഇന്ന് നവമാധ്യമങ്ങളിലും വാർത്താമാധ്യമങ്ങളിലും നിറഞ്ഞു നിന്നത് നമ്മുടെ ബീഡി തൊഴിലാളിയായിട്ടുള്ള ജനാർദ്ദനാണ്. വാക്സിൻ ചലഞ്ചിൽ പങ്കെടുത്തത് തന്റെ ജീവിത സമ്പാദ്യത്തിൽ 850 രൂപ മാത്രം ബാക്കി വെച്ച് 2 ലക്ഷം രൂപ സംഭാവന ചെയ്ത് മാതൃകയായി മാറിയ ചാലാടൻ ജനാർദ്ദന്റെ വീട് അല്പസമയം മുൻപാണ് സന്ദർശിച്ചത്. പെട്ടെന്ന് വൈറലായതിന്റെ അമ്പരപ്പിലായിരുന്നു അദ്ദേഹം. ഫണ്ട് നൽകിയപ്പോൾ സമൂഹം ഇത്തരത്തിൽ ആദരിക്കുമെന്ന് ജനാർദ്ദനൻ ഒരിക്കലും കരുതിയിരുന്നില്ല. 1 വർഷം മുൻപാണ് ജനാർദ്ദന്റെ ഭാര്യ മരണപ്പെട്ടത്. 2 പെൺമക്കളാണ് ജനാർദ്ദനുള്ളത്. ഇരുവരുടെയും വിവാഹം കഴിഞ്ഞു. 36 വർഷം ദിനേശ് ബീഡിയിൽ പണിയെടുത്തതിന് ശേഷമാണ് ജനാർദ്ദനൻ പിരിഞ്ഞത്. തലേന്ന് രാത്രിയാണ് അദ്ദേഹം പൈസ നൽകാനുള്ള തീരുമാനം കൈക്കൊണ്ടത്. കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര സഹമന്ത്രിയുടെ ജനവിരുദ്ധ പരാമർശങ്ങൾ ജനാർദ്ദന്റെ മനസ്സിനെ വല്ലാതെ ഉലച്ചു. സൗജന്യമായി വാക്സിൻ നൽകാനാവില്ല എന്നായിരുന്നു മന്ത്രിയുടെ പ്രഖ്യാപനം. പറഞ്ഞ വാക്ക് പാലിക്കുമെന്ന മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന്റെ ഉറച്ച നിലപാടിന് പിന്തുണ നൽകണമെന്നും അദ്ദേഹം ഉറപ്പിച്ചു. അന്ന് രാത്രി ഉറങ്ങാനായില്ല. പിറ്റേ ദിവസം ബാങ്കിലെത്തി ഫണ്ട് നൽകിയ ശേഷം സുഖമായി ഉറങ്ങി. തൊഴിലാളിയുടെ സാമൂഹ്യ രാഷ്ട്രീയ പ്രബുദ്ധതയാണ് ഇവിടെ കാണാനായത്. പാവപ്പെട്ട കുടുംബത്തിന്റെ നാഥന് പോലും ഇത്തരത്തിൽ പ്രതികരിക്കാൻ കഴിഞ്ഞത് സമൂഹം ആകെ പരിഗണിക്കുകയും ആ മാതൃക പിന്തുടരുകയും വേണം. സൗജന്യ വാക്സിൻ നൽകാനാകില്ലെന്ന നിഷേധ നിലപാട് സ്വീകരിക്കുന്നവരും അതിനെ പിന്തുണയ്ക്കുന്നവരും ജനാർദ്ദനെ പോലുള്ളവർ ഉയർത്തിയ സന്ദേശം അല്പമെങ്കിലും തിരിച്ചറിയുമോ? ഇങ്ങനെയാണ് P.ജയരാജന്റെ പോസ്റ്റ് അവസാനിക്കുന്നത്. സൗജന്യമായിരുന്ന വാക്സിന് 400 രൂപ കൊടുക്കേണ്ടി വരുമെന്ന് മുഖ്യമന്ത്രിയുടെ വ്യാഴാഴ്ചത്തെ വാർത്താ സമ്മേളനത്തിലാണ് ജനാർദ്ദൻ അറിഞ്ഞത്. ഇത് സർക്കാരിന് ഭാരമാകുന്ന ചിന്തയിലാണ് തന്നാനാകുന്നത് എന്തെങ്കിലും നൽകണമെന്ന തീരുമാനത്തിലേക്ക് ജനാർദ്ദനെ നയിച്ചത്. പിണറായി വിജയന്റെ ആരാധകനും കടുത്ത CPM അനുഭാവിയുമായ അദ്ദേഹം പിറ്റേന്ന് രാവിലെ 10 കണ്ണൂർ ജില്ലാ സഹകരണ ബാങ്കിലെത്തി. ജീവനക്കാരോട് അന്വേഷിച്ചപ്പോൾ 2 ലക്ഷവും ചില്ലറയും ഉണ്ടെന്ന് മനസ്സിലായി. അതിൽ നിന്ന് 2 ലക്ഷം രൂപ വാക്സിൻ ചലഞ്ചിലേക്ക് നൽകണമെന്നായിരുന്നു ജനാർദ്ദന്റെ ആവശ്യം. ഇത് കേട്ട് ഞെട്ടിയ ജീവനക്കാർ ജീവിത ചുറ്റുപാടുകൾ ചോദിച്ചറിഞ്ഞ ശേഷം 1 ലക്ഷം കൊടുത്താൽ പോരെ എന്ന് ഉപദേശിച്ചെങ്കിലും ജനാർദ്ദനൻ തീരുമാനം മാറ്റിയില്ല. എല്ലാവരുടെയും സാന്നിധ്യത്തിൽ കളക്ടറേറ്റിലേക്ക് നൽകാമെന്ന് പറഞ്ഞപ്പോൾ പേര് പോലും വെളിപ്പെടുത്തേണ്ടെന്ന് പറഞ്ഞ് ജനാർദ്ദനൻ അതും നിരസിച്ചു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.